വെൽക്കം ബാക്ക് ടു ബാഗുട്ടൻസ് വ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതുവരെ ചെയ്ത പോലെ അല്ലാട്ടോ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അതായത് നമ്മളെപ്പോഴും സാനിറ്ററി നാപ്കിൻസ് വാങ്ങിക്കുന്ന എങ്ങനെയാ, അത് കടക്കാര് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന രീതിയിലല്ലേ. നമുക്കിപ്പോ ലൈറ്റ് ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സാനിറ്ററി നാപ്കിൻസ് ചൂസ് ചെയ്യാൻ പോകണം. ഗ്രേ ഭയങ്കര ഹൈ ഫ്ലോ ആണെങ്കിൽ അതനുസരിച്ചുള്ള സാനിറ്ററി നാപ്കിൻസ് ചൂസ് ചെയ്യാൻ പോകണം. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുള്ളല്ലേ. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മള് ഭൂരിഭാഗം പേർക്കും അറിയത്തില്ല, എന്നാൽ ഒരു 30% ആൾക്കാർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് പാഡ്സ് ഒക്കെ സാനിറ്ററി നാപ്കിൻസിന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഇതൊരു ഓൺലൈൻ ഫീച്ചർ ആണ്, കടകളിലൊന്നും ഇപ്പോഴേ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഓൺലൈൻ സംരംഭമാണ്. അതായത് ഈ നുവാ വുമൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മോട്ടോ തന്നെ കീപ് ഇറ്റ് സിമ്പിൾ പീരിയഡ് എന്നാണ്. അപ്പൊ ഈ സംഭവം എന്നാന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് നമുക്കറിയാലോ. ഇപ്പൊ ഫസ്റ്റ് ഡേയ്സിലുള്ള ഫ്ലോ എങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ഡേയ്സിലെ ഫ്ലോ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരു ഒരു ഒരു ഔട്ട്ലൈൻ ധാരണ കാണുമല്ലോ. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ചൂസ് ചെയ്യാം, അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം നമ്മുടെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് തന്നെ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ ഓളേക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന അപ്ഡേറ്റ്സിന്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ താമസിപ്പിക്കണം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ പ്രൊഡക്റ്റ് നമ്മൾ മറ്റേത് പ്രൊഡക്റ്റും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയാണ്. ഇതുപോലെ നല്ല നീറ്റ്ലി പാക്കേജ്ഡ് എന്ന് തന്നെ പറയണം, ഭയങ്കര നീറ്റായിട്ട് ഇതുപോലെ ഒരു കാർബൺ കാർഡ്ബോർഡ് ബോക്സിനകത്ത് പാക്ക് ചെയ്താണ് കിട്ടുന്നത്. നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സൈഡ്, നമ്മൾ സാധാരണ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ഓർഡർ ചെയ്യുന്നില്ല, അതുപോലെയാണ്. ഇവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വൺ ടൈം ട്രയൽ എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ടൈം ട്രയലിന് വാങ്ങിക്കാം, എങ്ങനെയാ സംഭവം നമുക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് മന്ത്ലി ഇവരുടെ പാക്കേജിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് വന്നോണ്ടേയിരിക്കും, അല്ലെങ്കിൽ once in 3 months 3 months കൂടുമ്പോഴും നമുക്ക് ഇവരുടെ പാക്കേജ് കിട്ടുന്ന രീതിയിൽ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വൺ ടൈം ട്രയൽ ആണ്, ജസ്റ്റ് ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂ ആണ്, ഇനി അങ്ങനെ ബാഡ് കമന്റ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ. എല്ലാം നല്ല റിവ്യൂ ആണ്. പിന്നെ മലയാളത്തിൽ അധികം പേരൊന്നും ചെയ്തിട്ടും ഇല്ല, അധികം പേരൊന്നല്ല, മലയാളത്തിൽ ആരും അന്ന് തന്നെ ഒരു 2-3 വ്യക്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ട്. അപ്പൊ അത് കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് മലയാളീസിന് അറിയാൻ ചാൻസസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ അന്ന് അത് പറഞ്ഞുതരാം. അപ്പൊ ഇനി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് തുറക്കുമ്പോ തന്നെ നിങ്ങൾ കണ്ടോ, ഒരു 3 shades കാണാം. ഈ 3 shades സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഈ താഴത്തെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് എന്ന് ഈ താഴത്തെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്, ഈ പീച്ച് ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ ഉള്ള ഡേയ്സിനാണ്. ഈ നടുക്ക് വരുന്ന ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത് മീഡിയം ഫ്ലോയ്ക്കും, ഈ ഡാർക്ക് ആയിട്ടിരിക്കുന്ന കളറ് ഹെവി ഫ്ലോയ്ക്കുമാണ്. അപ്പൊ നമുക്കിത് കിട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ അറിയാൻ മേലെന്ന് വെച്ചു, ഇതിപ്പോ ഏത് ദിവസം യൂസ് ചെയ്യണ്ടെന്ന് അത് പേടിക്കണ്ട. ഈ ബോക്സിന്റെ മേളിൽ തന്നെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് കണ്ടോ. പിന്നെ അതുമല്ല, പിന്നെ എനിക്ക് ഇതിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ നോർമൽ പാഡ്സിനെ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാല് ലൈറ്റ് ഫ്ലോ ഉള്ള ദിവസം കുറച്ചുകൂടി ഒരു അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനും, ഹെവി ഫ്ലോ ഒക്കെ അതിനനുസരിച്ച് രീതിയിൽ സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്ന നാപ്കിൻസും ആണ്. പിന്നെ ഇതിന്റെ ഡിസ്പോസൽ നമ്മൾ സാധാരണ എങ്ങനെ, ഇപ്പൊ നാപ്കിൻസ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലല്ലേ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ ഒരു എക്സ്ട്രാ ബേർഡൻ ആണ്, മീൻസ് അതിനുള്ള പേപ്പറൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് നമുക്കറിയാലോ. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നാന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഇത് കൊണ്ടോണേ, ഇതുപോലത്തെ ഇതിങ്ങനെ ഭയങ്കര നീറ്റ്ലി ആയിട്ട് പാക്ഡാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവമായിട്ട് പാക്ഡാണ്. അപ്പൊ ഇതുപോലെ ഒരു കുട്ടി ബാഗിനകത്താണ് സാനിറ്ററി നാപ്കിൻസ് വരുന്നത്. അപ്പൊ ഈ കുട്ടി ബാഗിന്റെ ഒരു യൂസ്ഫുൾ എന്നാണെന്ന് പറഞ്ഞാൽ, നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ നേരത്തെ ഈ കുട്ടി പേപ്പറിനകത്ത് ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഒരു നീറ്റ്ലി പേപ്പറായിട്ട് നമ്മൾ പിന്നെ അതേലെ കിടന്ന് പേപ്പറിലൊക്കെ ചുരുട്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതിനകത്തേക്ക് ഡിസ്പോസ് ചെയ്തിട്ട് നമുക്കിത് കൊണ്ടുപോയി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം നമുക്കിത് നമ്മളുടെ ഡേയ്സ് അനുസരിച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പം ലൈറ്റ് ഫ്ലോയ്ക്കൊരു 4 എണ്ണം, മീഡിയം ഫ്ലോയ്ക്കൊരു 5 എണ്ണം, പിന്നെ ഹെവി ഫ്ലോയ്ക്കൊരു
മൂന്നെണ്ണം ആ രീതിയിലാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ആപ്പിന്റെ സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ട്രയൽ പാക്കേജിങ്ങിന് 200 ആകും കേട്ടോ. 200 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്വാണ്ടിറ്റി 12 ആണ്, 12 സാനിറ്ററി നാപ്കിൻസിന് 200 വെച്ച്. നമ്മൾ നോർമൽ ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു റേഞ്ച് ഒക്കെ തന്നെയല്ലേ. അതുപോലെ തന്നെ നമുക്കിപ്പം നമുക്ക് ഇതിൽ കൂടുതൽ കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം വരും കേട്ടോ. ഏറ്റവും മിനിമൽ ആയിട്ട് എനിക്ക് തോന്നുന്നു 140 ഉണ്ട് ഏറ്റവും ഇവരുടെ താഴ്ന്ന പ്രൊഡക്റ്റ്. ഏറ്റവും എന്താ പറയണ്ടേ, ഇപ്പൊ പ്രൈസ് താഴ്ന്ന ഏറ്റവും പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു 149 സംതിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. ഞാൻ 200 വാങ്ങിച്ചത് 12 സാനിറ്ററി നാപ്കിൻസ് അനുസരിച്ച്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതനുസരിച്ച് റേറ്റ് മാറ്റി മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ വരും കേട്ടോ. അതിലേക്ക് തൊട്ട് കയറുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ഹെവി ഫ്ലോയുടേത് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാ മീഡിയം ഫ്ലോയ്ക്ക്. എല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ സൈഡിനകത്ത് ഇവരിവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ഷൻസ് ടു യൂസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. നോ മെസ് നോ സ്ട്രെസ്, ദാറ്റ് മീൻസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള എളുപ്പ മാർഗമാണ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ആ വൈറ്റ് പേപ്പേഴ്സും. അപ്പം ഇതിനെ കുറിച്ച് ഒത്തിരി അങ്ങനെ റിവ്യൂ പറയാനില്ല. നമ്മുടെ ഒരു നോർമൽ പാഡിന്റെ യൂസേജിലും റാഷസ് കുറയ്ക്കാൻ അടിപൊളിയായിട്ട് സഹായിക്കും. കാരണം നോർമൽ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ റാഷസിന് നല്ല ഒരു പ്രശ്നം വരുന്ന ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതിന് റാഷ് ഫ്രീസ് ആണ്, നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. അപ്പൊ ഈ ട്രയൽ പാക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ട്രയൽ പാക്ക് ട്രൈ ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് ടൈമാണ് ഈ ട്രയൽ പാക്ക് വാങ്ങിക്കുന്നത് കേട്ടോ. അതായത് ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ റിവ്യൂ ചെയ്യാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. അപ്പൊ രണ്ടു തവണ ഞാൻ ആകെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് ഒത്തിരി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ ഓർത്തത്. അപ്പൊ പിന്നെ നമുക്ക് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോഴും ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് അവർക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാ സംഭവം ഒന്നും വലിയ ധാരണയില്ല. അപ്പം ഇതാണ് സംഭവം. ഇങ്ങനെ നുവാ വുമൻസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ആപ്പ് ഷോപ്പാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ആവശ്യകത നമുക്കല്ലേ എടുക്കുന്നത്, നമുക്കപ്പോ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാഷസ് ഫ്രീ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ വേറെ നാപ്കിൻസ് നമ്മളിപ്പം വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാപ്കിൻസിനെ അപേക്ഷിച്ചിട്ട് ആ നാപ്കിൻസിനൊക്കെ ഒരു കെമിക്കൽ സ്മെല്ല് ഫീൽ ചെയ്യാറില്ലേ, അങ്ങനെ ഒരു സംഭവം ഇതിനില്ല കേട്ടോ. ഇതിനൊരു ഒരു ക്ലോത്തിന്റെ ഒരു തുണിയുടെ സ്മെല്ല് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഒരു പ്യുവർ ക്ലോത്തിന്റെ സ്മെല്ലാണ് കമ്പയറിംഗ് ടു ദാറ്റ്. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊരു ക്ലോത്തിന്റെ സ്മെല്ലാണ്. മറ്റേതിനൊരു കെമിക്കൽ ഫീൽ നമുക്കറിയാമല്ലോ, കെമിക്കൽ സ്മെല്ല് പോലത്തെ സംഭവങ്ങളില്ലേ, ആ ഒരു സംഭവമൊന്നും ഇതിനില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിത് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി അങ്ങ് ബഹളാക്കിയിട്ടില്ല, സിമ്പിൾ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ള എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ, ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇതിനെ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് തരണം. അപ്പൊ നിങ്ങൾ ഡൗട്ട്സിനൊക്കെ തന്നെ ഞാൻ എല്ലാത്തിനും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കമന്റ്സ് പോലും ഞാൻ വിട്ടിട്ടില്ല. ഇതുവരെ വരുന്ന കമന്റ്സിനെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഡൗട്ട്സിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.